കവിതകൾ നന്നെ വിരളമാണെന്ന് നമുക്കറിയാം. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ യേശു ക്രിസ്തുവിനെയും ശമര്യക്കാരത്തി സ്ത്രീയെയും ആസ്പദമാക്കി കുമാരനാശാൻ രചിച്ച ചണ്ഡാല പിക്ഷുകി എന്ന കവിത പ്രചുര പ്രചാരം നേടിയിട്ടുണ്ട്. ശമരിയ പട്ടണത്തിൽ സുഖാർ എന്ന സ്ഥലത്ത് ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. വഴി നടന്ന് ക്ഷീണിച്ച യേശു ക്ഷീണം അകറ്റുവാനായി ആ സ്ത്രീയോട് ദാഹജലം ചോദിച്ചു. താൻ അധകൃതയായ സ്ത്രീയാണെന്നും തന്റെ കയ്യിൽ നിന്നും വെള്ളം കുടിക്കുന്നത് തെറ്റല്ലേ എന്നും ആ സ്ത്രീ യേശുവിനോട് ചോദിക്കുന്നു. എന്നാൽ സമത്വത്തിന്റെ സന്ദേശം ക്രിസ്തുദേവൻ ഇവിടെ പകരുന്നതാണ് ഈ സംഗീത ശില്പത്തിന്റെ ഇതിവൃത്തം. നമുക്ക് ശ്രദ്ധിക്കാം യേശു ശമരിയ സ്ത്രീയും. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. നാരി ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യയ്യോ നീ ഒരു യൂദൻ, ഞാൻ ഇന്നൊരു ശമരായത്തി, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ കിണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം അറിയുന്നില്ലേതും നീ എന്നോട് നീ ചോദിച്ചാൽ ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ, ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. ഞാൻ നൽകും നിത്യജലം നീ വിശ്വാസമിയെന്ന് കുടിച്ചാൽ നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല, നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. ആ ദിവ്യ ജലം നാഥ നൽകേണം എനിക്കൊരു പാത്രം, വീണ്ടും ഞാൻ വെള്ളം മഹിളെ നീ വീട്ടിൽ പോയി നിൻ കണവനെയും കൊണ്ടുവരൂ നീ, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. ചൊന്നതു സത്യം തന്നെ കണവന്മാരഞ്ചുണ്ടായി, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. നിന്നിതമെൻ ജീവചരിത്രം നീ എങ്ങനെ സർവമറിഞ്ഞു, ദൈവകരം തെളിവായി നിന്നിൽ കാണുന്നു ഞാൻ, ദൈവകരം തെളിവായി നിന്നിൽ. മകളെ നീ ശങ്കിക്കണ്ട, ദൈവത്തിൻ പുത്രൻ തന്നെ നിൻ മുൻപിൽ നിൽക്കുന്നു നീ അറിഞ്ഞുകൊള്ളുക, നിൻ മുൻപിൽ നിൽക്കുന്നു നീ അറിഞ്ഞുകൊള്ളുക.